നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുട്ടിക്ക് നല്ലൊരു കുടുംബജീവിതവും ദീർഘായുസ്സും ഉണ്ടാവട്ടെ ഈശ്വര. മുത്തച്ഛന്റെ തക്കടോ എങ്ങനെ? സുന്ദരനായിട്ടില്ലേ? അത് പിന്നെ പറയാനുണ്ട്. മൊത്തത്തിൽ ഒരു ആന ചന്തല്ലേ എന്റെ തക്കടൂന്ന്. സത്യം പറയാലോ, ഇന്ന് എന്റെ ഏട്ടനെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. അതെ, എത്രയോ കാലത്തിന് ശേഷം ഇനി ഈ വീട്ടിലേക്ക് ഐശ്വര്യം വരാൻ പോകല്ലേ. അതോടെ ഇവിടുത്തെ മൂദേവി ഒഴിയണം. അല്ല, കല്യാണ ചെറുക്കന്റെ ഡ്രസ് മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. കല്യാണ മണ്ഡപവും അവിടുത്തെ സൗകര്യങ്ങളും നന്നായാലല്ലേ കല്യാണം നന്നാവൂ, അല്ലേ? അമ്പിമാമ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് കേട്ടോ. എവിടെയാട്ടെ ഓഡിറ്റോറിയം? ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോന്ന് വരെ ഓരോരുത്തർ എന്നെ വിളിച്ചു ചോദിച്ച് മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഏതോ ഒരു പട്ടിക്കാട്ടിലുള്ള ഒരു ലോക്കൽ മണ്ഡപം അവര് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളൊക്കെ അവിടെ എങ്ങനെ എത്തുമെന്ന് കണ്ടറിയണം. ഇവർക്കെന്താ വല്ല മറവി രോഗമുണ്ടോ? സ്വന്തം ഭൂതകാലം ഒരാൾക്ക് ഇങ്ങനെ മറക്കാൻ പറ്റുമോ? ഗിരിയുടെ രണ്ടാനമ്മയായി വരുന്നതിന് മുമ്പ് ഇവര് ജീവിച്ചിരുന്ന സാഹചര്യങ്ങള് പറയാതിരിക്കുന്നതാ നല്ലത്. എന്താ അമ്പി ആ മണ്ഡപത്തിന്റെ പേര്? എന്തോ ഒരു വായിക്കൊള്ളാത്ത പേരായിരുന്നല്ലോ. കുതിരവളപ്പിൽ കാർത്തിയായി അമ്മ വക, പോണേക്കര കരയോഗം മതി. എന്റെ കല്യാണം നടത്താനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ സുമിതയുടെ വീട്ടുകാരെ ഏൽപ്പിച്ചതാ. അവരതെല്ലാം അവരെ കൊണ്ട് കഴിയുന്നിടത്തോളം നല്ല ഭംഗിയായി തന്നെ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. സാനിയയുടെ കല്യാണത്തിന് നമ്മൾ എത്രത്തോളം താല്പര്യം എടുത്തോ അതേ താല്പര്യത്തോടെ ആയിരിക്കുമല്ലോ അവരവരുടെ മകളുടെ കല്യാണവും നടത്തുന്നത്. അവരെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അവരത് നടത്തട്ടെ. അവരത് എങ്ങനെ ചെയ്താലും നമ്മൾ അതിനെ ബഹുമാനിക്കല്ലേ വേണ്ടത്. ഗിരിയേട്ടൻ പറയുന്ന തന്നെ അതിന്റെ ശരി. പണക്കൊഴുപ്പം ആർഭാടം ഒന്നും ഇല്ലെങ്കിലും അവര് മാന്യമായിട്ട് തന്നെ ചടങ്ങ് നടത്തുന്ന എന്റെ ഒരു വിശ്വാസം. അമ്മേ, ഓഡിറ്റോറിയത്തിലെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും കുറച്ചു നേരത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റില്ലേ? അയ്യോ ഗിരി, നിനക്ക് വേണ്ടി എന്തു ചെയ്യാനും ഞങ്ങള് തയ്യാറാ. അല്ലേടാ, പിന്നെ പിന്നല്ലാതെ അല്ലേ. നിന്റെ ചോയ്സ് എനിക്കറിയാം, എന്നാലും ഇന്ന് പ്രത്യേക ദിവസമായതുകൊണ്ട് ഇതിലേത് കാറാ ചെറുക്കനും പെണ്ണിനും യാത്ര ചെയ്യാൻ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കൂ. എന്റെ ചോയ്സ് എനിക്കറിയാലോ. ഞാൻ എന്നും ഉപയോഗിക്കുന്ന വണ്ടി തന്നെ എനിക്ക് മതി, അതിന് മാറ്റമൊന്നും വേണ്ട. എല്ലാവരും താഴേക്ക് ഇറങ്ങി, നമുക്ക് ഇറങ്ങാം. മോളെ, ഒന്ന് വിളക്ക് കത്തിച്ചിട്ട് ഇറങ്ങിക്കൂ.
ആനയെ ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കൂല. ഇത് ഞാൻ കൊണ്ടുപോകാം അമ്മേ. ഈ വിഗ്രഹത്തിന്റെ കൂടെയുള്ളത് എന്റെ അമ്മയുടെ കരുതലും പ്രാർത്ഥനയൊക്കെ. ഇതെനിക്കെന്നും വേണം എന്റെ കൂടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.